ഈ സമരം പ്രായോഗികമല്ല, അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, തലസ്ഥാന നഗരി ഒരു ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ്പും ലാത്തിചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ എ കെ സെൻട്രൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ട് കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ഔചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി ടി വിയിലിട്ടാണ് പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു. മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല, അവിടെ രക്ഷയുടെയോ ശിക്ഷയുടെയോ പ്രശ്നമില്ല. അങ്ങനെ ഒരു സമരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല, പോലീസുകാരെയും നിയന്ത്രിക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതിനോട് യോജിച്ചു. അതിൽ അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബിട്ടാസ് അതിൽ പങ്കാളിയായത്. ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം. ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ശ്രീ ജോൺ ബിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ മേഖലയിലേക്ക് പോയാൽ രണ്ട് മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സദുദ്ദേശമാണ് എന്നെ അലർട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത്. മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത്. അങ്ങനെ സി പി എമ്മുമായി ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല. ശ്രീ ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഘടകമായിരിക്കാം. പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13-ാം തീയതി രാവിലെ അടിയന്തരമായി മന്ത്രിസഭായോഗം ചേരുകയും മന്ത്രിസഭായോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി എൽ ഡി എഫിൻ്റെ യോഗം വിളിച്ചൊരു കൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് സി പി എം അണികളും പ്രവർത്തകരുമായിരുന്നു. വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്.